എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു മസാല ടീ ആയാലോ, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മസാല ടീ എളുപ്പത്തിൽ എങ്ങനെ വീടുകളിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ചെറിയ കഷ്ണം ഗ്രാമ്പു, മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ ഫ്ലേവറാണ് കൂടുതലും മുന്നോട്ട് നിൽക്കേണ്ടത്, ബാക്കിയെല്ലാം തുല്യം തുല്യമായിട്ട് നിൽക്കണം. എന്നാലാണ് മസാല ചായക്ക് ഒരു ടേസ്റ്റും ഫ്ലേവറും വരുള്ളൂ. നമുക്ക് ഈ മൂന്ന് സ്പൈസസ് ആദ്യം ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം, അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ലാസ്റ്റ് ചതച്ചെടുക്കണം. ആദ്യമായിട്ട് നമ്മൾ പട്ട ആഡ് ചെയ്യുകയാണ്. അതിൽ രണ്ട് കഷ്ണം ഗ്രാമ്പു, മൂന്ന് ഏലക്ക, ഇതിനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ഇഞ്ചി ചതയ്ക്കാം. കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും ചതച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇഞ്ചിയും കൂടി ചതച്ചെടുക്കാം. ഇഞ്ചി, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ചതച്ച് എടുത്തു വെച്ചിട്ടുണ്ട് മസാല ചായക്ക് ആവശ്യമായിട്ട്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ട് ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഈക്വലായിട്ടാണ് നമ്മൾ മസാല ചായ റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇഞ്ചിയും കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും ഇതെല്ലാം ചതച്ചത് ഈ വെള്ളത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. ഇവ നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ തേയിലപ്പൊടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മസാല ചായക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം സോസപ്പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇഞ്ചി ഇവ നാലും ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നല്ല ഇഞ്ചിയുടെയും പട്ട, ഗ്രാമ്പു, ഏലക്കയുടെ ഒക്കെ ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നല്ല തേയിലപ്പൊടി ആഡ് ചെയ്യാം. ഒരു ഒന്നര ടീസ്പൂൺ തേയിലപ്പൊടിയാണ് എടുത്തേക്കണം, നല്ല സ്ട്രോങ് ആവണം. അത് സ്ട്രോങ് ആയിട്ട് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചായ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല കൊഴുപ്പുള്ള പാലൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു ഗ്ലാസ് പാലിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കണം. ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നന്നായിട്ട് ഇളക്കാം. നല്ല സ്ട്രോങ് ആയിക്കോട്ടെ. ഇപ്പം മസാല ചായ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കാം. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇന്നത്തെ മസാല ചായ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീടുകളിൽ പോയി ട്രൈ ചെയ്യുക. ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ് മസാല ചായ. അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ അടുത്ത ഐറ്റമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഷെഫ് നിവിൻ.